വിവാദ മന്ത്രവാദിനിയും കൂട്ടാളിയും കീഴടങ്ങിയിരിക്കുന്നു. മലയാളപ്പുഴയിലെ മന്ത്രവാദിനി ശോഭനയും കൂട്ടാളി ഉണ്ണികൃഷ്ണനുമാണ് പോലീസിൽ കീഴടങ്ങിയത്. വാസന്തി മഠം ഡിവൈഫൈ പ്രവർത്തകർ അടിച്ചു തകർത്തിരുന്നു. സിക്കെ അഭിലാൽ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. പ്രതിഷേധവും പോലീസ് നടപടി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഏറെക്കുറെ 48 മണിക്കൂർ സമയം മാറി നിന്ന പ്രതികളാണ് ഈ അല്പസമയം മുൻപ് മലയാളപ്പുഴ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് മുൻപാകെ കീഴടങ്ങിയിട്ടുള്ളത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന വകുപ്പുകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ വൈകാതെ ഇരുവരെയും ജാമ്യത്തിൽ വിടും. ഒരു 7 വയസ്സുള്ള കുട്ടിയടക്കം 3 പേരെ അന്യായമായി തടങ്കലിൽ വെച്ചു എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഇവർക്കെതിരായ കേസുകൾ ഒക്കെ തന്നെ. IPC 294B ഒപ്പം തന്നെ 323, 344, 506, 34 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. അതായത് അശ്ലീല പദപ്രയോഗങ്ങൾ കൊണ്ട് ആക്ഷേപിക്കുക, തടഞ്ഞുവെക്കുക, മുറിപ്പെടുത്തുക തുടങ്ങിയതാണ് ഈ വകുപ്പുകൾ. ഇത് ജാമ്യം ലഭിക്കാവുന്നതാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് DYFI CPM പ്രവർത്തകർക്കെതിരെ ഇവർ നൽകിയ പരാതിയിലും കേസ് എടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും പുരോഗമിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ആ ഭാഗത്തു നിന്നുള്ള ആളുകൾ കൂടി സ്റ്റേഷനിൽ എത്തി കീഴടങ്ങാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ശരി, സിക്കെ അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്. മലയാളപ്പുഴയിലെ വിവാദ മന്ത്രവാദിനിയാണ് ഇപ്പോൾ പോലീസിന് മുന്നിൽ കീഴടങ്ങിയത്.